ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നായകൻ, 1983 ശേഷം ഇന്ത്യയെ ലോകകപ്പ് ഫൈനലിൽ എത്തിച്ച നായകൻ, വിദേശ വിജയങ്ങളിൽ മികച്ച റെക്കോർഡുള്ള നായകൻ, അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് മുൻ ഇന്ത്യൻ നായകനും ഇപ്പോഴത്തെ BCCI അധ്യക്ഷനുമായ സൗരവ് ഗാംഗുലിക്ക്. ഇന്ന് അദ്ദേഹം തൻ്റെ 49th ജന്മദിനം ആഘോഷിക്കുകയാണ്. ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഇടങ്കയൻ ബാറ്റ്സ്മാൻമാരിൽ ഒരാളായിരുന്നു ഗാംഗുലി. എന്നാൽ അധികം ആരും അറിയാനിടയില്ലാത്ത ഗാംഗുലിയുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ. യഥാർത്ഥത്തിൽ ഒരു വലങ്കയ്യൻ ബാറ്റ്സ്മാനായിരുന്നു ഗാംഗുലി എന്ന കാര്യം എത്രത്തോളം പേർക്കറിയാം? ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഗാംഗുലി വലങ്കയ്യൻ ബാറ്റ്സ്മാനായിരുന്നു. മൂത്ത സഹോദരൻ സ്നേഹാശിഷ് ഗാംഗുലിയും ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. സഹോദരൻ ഇടങ്കൈ ബാറ്റ്സ്മാൻ ആയതിനാൽ പിന്നീട് ഗാംഗുലിയും ഇടങ്കൈ പരീക്ഷിക്കുകയായിരുന്നു. സ്നേഹാശിഷിനെ അനുകരിച്ചുകൊണ്ടാണ് ഗാംഗുലി ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻ ആകുന്നത്. എന്നാൽ ഗാംഗുലി ബൗൾ ചെയ്യുന്നത് വലങ്കൈ കൊണ്ടാണ്. കൂടാതെ മറ്റെല്ലാ കാര്യങ്ങളിലും സൗരവ് ഗാംഗുലി വലങ്കയ്യനാണ്. ബാറ്റിങ്ങിൽ മാത്രമാണ് ഗാംഗുലി ഇടങ്കൈ ഉപയോഗിക്കുന്നത്. ആരാധകരുടെ പ്രിയപ്പെട്ട ദാദ ഇന്ന് 49th ജന്മദിനം ആഘോഷിക്കുകയാണ്. 1972 ജൂലൈ 8 ഗാംഗുലിയുടെ ജനനം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മനോഭാവം മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് ഗാംഗുലി. 1992 ഓസ്ട്രേലിയൻ പര്യടനത്തിനാണ് ഗാംഗുലി ആദ്യമായി ഇന്ത്യൻ ടീമിലേക്ക് വിളിക്കപ്പെടുന്നത്. എന്നാൽ ആ പരമ്പരയിൽ ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചില്ല. പിന്നീട് ടീമിൽ ഇടം പിടിക്കാൻ 4 കാത്തിരിപ്പ് വേണ്ടി വന്നു. 1996 ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യക്കായി അരങ്ങേറ്റ മത്സരം കളിച്ചു. ഇന്ത്യക്കായി സെഞ്ചുറി നേടിയാണ് ഗാംഗുലി ക്രിക്കറ്റ് കരിയർ ആരംഭിക്കുന്നത്. ടെസ്റ്റിലും ഏകദിനത്തിലും 40 കൂടുതൽ ശരാശരിയുള്ള ബാറ്റ്സ്മാനാണ് സൗരവ് ഗാംഗുലി. ഇന്ത്യക്കായി 311 ഏകദിനങ്ങളും 113 ടെസ്റ്റ് മത്സരങ്ങളും ഗാംഗുലി കളിച്ചു. ഏകദിനത്തിൽ 41.02 ശരാശരിയോടെ 11,363 റൺസും ടെസ്റ്റിൽ 42.17 ശരാശരിയോടെ 7,212 റൺസും ഗാംഗുലി നേടിയിട്ടുണ്ട്. ടെസ്റ്റിലും ഏകദിനത്തിലുമായി 38 സെഞ്ചുറികളും ഗാംഗുലി നേടിയിട്ടുണ്ട്. 2000 തുടക്കത്തിൽ ഓസീസിൻ്റെ സുവർണ കാലഘട്ടത്തിൽ ഗാംഗുലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം മാത്രമാണ് അവർക്കെതിരെ അല്പമെങ്കിലും പിടിച്ചു നിന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓസീസ് തന്ത്രമായ സ്ലെഡ്ജിങ്ങിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാനും ഗാംഗുലി ശ്രമിച്ചിരുന്നു.